റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഹാകിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറകതു മഅ അകാബിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂടെയാണ് ബറക്കത്ത് ഇവിടെ അകാബിർ മുതിർന്നവർ എന്ന് പറഞ്ഞത് രണ്ട് നിലക്കാണ് ഒന്ന് വീട്ടിലെ പ്രായം ചെന്നവർ മാതാപിതാക്കൾ കാരണവന്മാർ അമ്മാവന്മാർ നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാർ അവരൊക്കെ നമ്മളെക്കാൾ പ്രായം ചെന്നവരാണ് പ്രായം ചെന്നവർക്കൊരു മഹത്വമുണ്ട് ഇസ്ലാമിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവർക്ക് വമ്പിച്ച മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അവരെ ബഹുമാനിക്കൽ പോലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല ഇക്രാമതി ഷൈബത്തിൽ മുസ്ലിം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്രാമതി ഷൈബത്തിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന താടിയും മുടിയും ഒക്കെ നരച്ച ആളുകൾ ആദരിക്കുക അത് സ്വന്തം മാതാപിതാക്കളാകുമ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി പിന്നെയും വർദ്ധിക്കും അപ്പോൾ മുതിർന്നവരെ ആദരിക്കുക അവരുടെ കൂടെ നിൽക്കുക അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ചെറുപ്പക്കാരായ ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉപദേശങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കാതിരിക്കുക അവർക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതിരിക്കുക അവരെക്കാൾ എത്രയോ ജൂനിയറായ ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക പ്രായം ചെന്ന മാതാപിതാക്കളെക്കാൾ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക തൻ്റെ ഇണകൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക തൻ്റെ മക്കൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക അനുഭവവും അറിവുമുള്ള മുതിർന്നവരെ തള്ളിക്കളയുക അത് പാടില്ലാത്തതാണ് രണ്ടാമത്തത് ഇവിടെ അക്കാബിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലിമീങ്ങളാണ് ഇൽമുള്ള പണ്ഡിതന്മാരാണ് അവർ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഇൽമു കൊണ്ട് വലുതാണെങ്കിൽ അവരെ ആദരിക്കണം അതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്ന സദസ്സിൽ കുഹൂനൻ കാന ഔ ശുബ്ബാന ചെറുപ്പക്കാർ നന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു പ്രായം ചെന്നവരുണ്ടായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മുതിർന്ന സദസ്സിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയാണ് പക്ഷേ ധാരാളം വിഷയങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിരുന്നു കാരണം അവിടെ ഇൽമു കൊണ്ടുള്ള വലിപ്പമാണ് അറിവ് കൊണ്ടുള്ള വലിപ്പമാണ് ഇങ്ങനെ അറിവിൽ വലിപ്പമുള്ളവരെയും പ്രായത്തിൽ വലിപ്പമുള്ളവരെയും അംഗീകരിക്കുക അവരെ കൂടെ നിൽക്കുക അവർക്ക് ഖിദ്മത്ത് ചെയ്യുക അവർക്ക് ഖിദ്മത്ത് ചെയ്യുക അതൊക്കെ വലിയ കാര്യങ്ങളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻ തന്നേക്കാൾ മുതിർന്ന സഹാബികളെ കണ്ടാൽ അവരാദരിച്ചിരുന്നു അവരെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക അവരുടെ വാഹനത്തിൻ്റെ കയറ് പിടിക്കുക അവരെയും കൊണ്ട് നടക്കുക എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു ഇപ്രകാരമാണ് ആലിമീങ്ങളോടും മുതിർന്നവരോടും പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതെന്നാണ് അപ്പോൾ മുതിർന്നവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക അവരെ സഹായിക്കുക അവരെ പരിചരിക്കുക അവരെ സന്ദർശിക്കുക അവരോട് നല്ല വാക്കുകൾ പറയുക നമ്മുടെ വീട്ടിലുള്ളവരടക്കം അതിലൊക്കെ ഒരു ബറക്കത്തുണ്ട് ഇതിനെ എപ്പോഴാണോ നമ്മുടെ ഉമ്മത്ത് തള്ളിയത് അപ്പോഴാണ് പല നിലക്കുമുള്ള ബറക്കത്തില്ലാത്ത അവസ്ഥകൾ വീട്ടിലുണ്ടായിട്ടുള്ളത് നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ സന്താനങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം മുതിർന്നവരെ അവഗണിച്ചത് തന്നെയാണ് ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമോ മുതിർന്നവരുടെ കൂടെ നിൽക്കണം അൽ ബറക്കത്തു മഅ അകാബിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ കിബാറുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീല وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما